നമുക്കറിയാം, നമ്മുടെ തലച്ചോറിൽ ധാരാളം രാസപദാർത്ഥങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങളുടെ പ്രവർത്തന ഫലമായാണ് നമുക്ക് സന്തോഷവും സങ്കടവും മറ്റ് വികാരങ്ങളും ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു രാസപദാർത്ഥമാണ് ഡോപമിൻ എന്നറിയപ്പെടുന്നത്. ഡോപമിൻ എന്ന രാസപദാർത്ഥത്തെയാണ് നമുക്ക് സൗഖ്യം നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു രാസപദാർത്ഥമായി കണക്കാക്കുന്നത്. ഡോപമിൻ എന്ന രാസപദാർത്ഥം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ നമുക്ക് സൗഖ്യത്തിൻ്റെതായ ഒരു അനുഭവവും അതോടൊപ്പം തന്നെ പ്രചോദനവും കിട്ടാറുണ്ട്. ഇത്തരത്തിൽ സുഖം എന്ന അനുഭവത്തിലൂടെയും പ്രചോദനത്തിലൂടെയും നമ്മൾ കടന്നുപോകുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ഡോപമിന്റെ പ്രവർത്തന ഫലമായാണ്. ഇനി എപ്പോഴൊക്കെയാണ് ഡോപമിനുകൾ നമ്മുടെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നമ്മൾ സന്തോഷത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ കൂടുതൽ കൂടുതൽ ഡോപമിൻ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പ്രധാനമായ മറ്റൊരു കാര്യമാണ് ഡോപമിൻ എന്ന രാസപദാർത്ഥം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകാൻ കാരണമായ പെരുമാറ്റം ഏതാണോ ആ പെരുമാറ്റത്തിലേക്ക് നമ്മളെ വീണ്ടും എത്തിക്കുവാനുള്ള ഒരു ശ്രമവും നമ്മുടെ തലച്ചോറ് ചെയ്യാറുണ്ട്. ഡോപമിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് സന്തോഷകരമായ കാര്യങ്ങൾ നേടാനും ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്താൻ പ്രചോദനം നൽകാനും ഡോപമിന് സാധിക്കും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഡോപമിൻ എന്ന ഒരു ചെറിയ രാസവസ്തു നമ്മുടെ സുഖകരമായ അനുഭവത്തിനും ലക്ഷ്യങ്ങളിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന് പ്രചോദനം നൽകാനും സന്തോഷകരമായ സാഹചര്യങ്ങളിൽ നമ്മൾ നിലനിൽക്കുന്നതിനും വളരെ പ്രധാനപ്പെട്ട ഒരു രാസപദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഡോപമിന്റെ പ്രാധാന്യം വളരെയധികം വലുതാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം.